ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്തൃദാസന്മാരെ, ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവനാമത്തെ ഉയർത്താൻ, കർത്താവിനെ പുകഴ്ത്താൻ, ദൈവത്തെ പ്രകീർത്തിപ്പാൻ എനിക്ക് ദൈവം തരുന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അതിലുപരി നിങ്ങളോട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചെറിയ ചെറിയ ഭാഗങ്ങൾ അടർത്തിയെടുത്ത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ നിലനിൽപ്പിനും ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ധാരണത്തിനും ഉയർച്ചയ്ക്കും വേണ്ടി അനുദിനവും ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞു തരുവാൻ പരിശുദ്ധ ദൈവം എന്നെ നിയോഗിച്ചതോർത്ത് കർത്താവിനെ വീണ്ടും സ്തുതിക്കുന്നു. ഈ സന്ദേശങ്ങൾ കേൾക്കാൻ ആത്മാർത്ഥത കാണിച്ച് ആവലോടെ ഓരോ ദിവസവും തേടിപ്പിടിച്ച് കേട്ട് ദൈവത്തെ പുകഴ്ത്തുകയും ജീവിതം ബലപ്പെടുത്തുകയും ചെയ്യുന്ന എനിക്ക് ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങൾക്ക്, കർത്തൃദാസന്മാർക്ക്, സഹോദരിമാർക്ക് എൻ്റെ ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൽ ഇന്നത്തെ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. ദൈവകൃപയുടെ കവിഞ്ഞൊഴുക്ക് ഈ സന്ദേശത്തിലൂടെ നമ്മളിലേക്ക് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ ആത്മീയ ആലോചനയ്ക്കായി അപ്പോസ്തല പ്രവൃത്തി 26 അധ്യായം 22 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 26 അധ്യായം 22 വാക്യം. വാക്യം ഇങ്ങനെയാണ്: എന്നാൽ ദൈവത്തിൻ്റെ സഹായം ലഭിക്കുകയാൽ ഞാൻ ഇന്നു വരെ നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു. ഒന്നോടെ പറയുന്നു ആ സുന്ദരമായ വാക്യം: എന്നാൽ ദൈവത്തിൻ്റെ സഹായം ലഭിക്കുകയാൽ ഞാൻ ഇന്നു വരെയും നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു. ഈ വാചകങ്ങൾ ധന്യനായ പൗലോസ് ശ്ലീഹയുടേതാണ്. പൗലോസിനെ വിസ്തരിക്കുകയാണ്. 2 അഗ്രിപ്പാവും ഫെസ്തോസും. യഹൂദന്മാരുടെ ഭാഗത്തു നിന്ന് ഒരു വലിയ സംഘം ആളുകൾ യെരുശലേമിൽ നിന്ന് വന്നിട്ടുണ്ട്. അന്തോണിയാക്കോട്ടയിൽ വെച്ചാണ് വിചാരണ നടക്കുന്നത്. ഈ വിചാരണവേളയിൽ പൗലോസിൻ്റെ ഭാഗം പറയാൻ അഗ്രിപ്പാ രാജാവ് പൊതുജന സമക്ഷം തടിച്ചുകൂടിയിരിക്കുന്ന, വിധി കേൾക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു വലിയ സംഘത്തിൻ്റെ നടുവിൽ യഹൂദന്മാരുടെ ഭാഗത്തു നിന്ന് മഹാപുരോഹിതനടക്കമുള്ള ആളുകൾ അവരുടെ പശ്ചാത്തലത്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന വാദം നടത്താൻ അഗ്രഗണ്യനായിരിക്കുന്ന വക്കീലടക്കമുള്ള ആളുകൾ സാക്ഷി നിൽക്കുമ്പോൾ പൗലോസ് രാജസദസ്സിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് തൻ്റെ ഭാഗം വിസ്തരിക്കുകയാണ്. ഈ ഭാഗത്ത് അവിടെ താൻ പറയുന്ന ഒട്ടനവധി കാര്യങ്ങൾ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതിൽ അഗ്രിപ്പാവിനോടും ഫെസ്തോസിനോടും പറഞ്ഞ ഭാഗം, അതിലൊരു ചെറിയ ഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ചത്. വിസ്താരവും വിചാരണയും രാജാവും ജഡ്ജിയും ഒക്കെ മാറി നിൽക്കട്ടെ, ഈ വാക്യത്തിനകത്ത് നിന്ന് സാധാരണക്കാരനെ ത്രസിപ്പിക്കുന്ന, ഏത് മനുഷ്യനെയും ബലപ്പെടുത്തുന്ന, ഏത് മനുഷ്യനെയും ദൈവത്തോടടുക്കാൻ പ്രേരിപ്പിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന 2 വചസ്സുകൾ നിങ്ങളോട് പങ്കുവെക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. ആ വാക്യത്തിനകത്ത് കേട്ടോ, പൗലോസ് പറയുന്നു: എന്നാൽ ദൈവത്തിൻ്റെ സഹായം ലഭിക്കുകയാൽ ഞാൻ ഇന്നുവരെയും നിൽക്കുന്നു. അത്രയും ഭാഗമേ എടുക്കുന്നുള്ളൂ. 2, ചെറിയവരോടും വലിയവരോടും ഞാൻ സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പ്രധാന ഭാഗത്തേക്ക് വരാം. നിലനിൽക്കാത്ത, നിൽപ്പുറയ്ക്കാത്ത ഒരുത്തിന് സാക്ഷ്യം പറയാൻ പറ്റില്ല. സാക്ഷ്യം പറയണമെങ്കിൽ ആദ്യം നേരെ നിൽക്കണം. നിവരെ നിൽക്കുന്നവനെ സാക്ഷ്യം പറയാൻ കഴിയത്തുള്ളൂ. ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു ചിന്തയ്ക്ക് വേണ്ടി പറഞ്ഞെന്നേ ഉള്ളൂ. മറ്റൊരു സന്ദർഭത്തിൽ പറയേണ്ടി വന്നാൽ, അന്ന് ദൈവം പ്രേരിപ്പിച്ചാൽ അതാവാം. ഇന്ന് വിചിന്തനത്തിന് ആഴമായിട്ടെടുക്കുന്നത് ആദ്യത്തെ ഭാഗമാണ്: ദൈവത്തിൻ്റെ സഹായം ലഭിക്കുകയാൽ ഞാൻ ഇന്നുവരെയും നിൽക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചയാളാണ്, വിദ്യാസമ്പന്നനാണ്, ദൈവികമായിട്ട് ഭയങ്കര ബോധമുള്ളയാളാണ്, ന്യായപ്രമാണ സംബന്ധമായിട്ട് വളരെ ജ്ഞാനിയാണ്, ഏത് കാര്യത്തെക്കുറിച്ചും ജനത്തോട് തർക്കിക്കാൻ പറ്റുന്ന താർക്കികനാണ്, പ്രഭാഷകനാണ്, ചങ്കൂറ്റമുള്ളവനാണ്. പക്ഷേ ഇവിടെ രാജാക്കന്മാരോട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ താൻ അപലപിക്കുകയല്ല, അല്ലെങ്കിൽ വിനീതനാകുകയല്ല, സത്യസന്ധമായ കാര്യം പറയുകയാണ്. എന്താ പറയുന്നത്? രാജാക്കന്മാരുടെ മുമ്പാകെ, അല്ലെങ്കിൽ അഗ്രിപ്പാവിൻ്റെയും ഫെസ്തോസിൻ്റെയും മുമ്പാകെ പറയുന്നു: ഇന്നു വരെയും എൻ്റെ ദൈവത്തിൻ്റെ സഹായം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സഹായം ലഭിക്കുന്നവർ, എനിക്ക് ദൈവത്തിൻ്റെ സഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാ ദൈവത്തിൻ്റെ സഹായം? വിശാലമായി ചിന്തിച്ചാൽ
പല കാര്യത്തിനെന്ന് പറയാം. പക്ഷേ ഈ കാര്യം മാത്രം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം, ദൈവത്തിൻ്റെ സഹായം നിൽക്കാൻ വേണ്ടിയിട്ടാണ്, നിലനിൽക്കാൻ. ഏത് പ്രശ്നങ്ങളുടെ നടുവിലും ഏത് പ്രതിസന്ധികളുടെ നടുവിലും ഏത് പോരാട്ടത്തിൻ്റെ നടുവിലും സാഹചര്യങ്ങൾ പ്രതികൂലമായി നിൽക്കുമ്പോഴും അതിൻ്റെ നടുവിൽ നിൽക്കാൻ ദൈവത്തിൻ്റെ സഹായം ഇന്ന് വരെ എനിക്ക് ലഭിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹായിക്കുന്ന ഒരുപാട് പേര് ലോകത്തിലുണ്ട് കേട്ടോ. സഹായം കൈപ്പറ്റുന്നവരായിരിക്കും ചിലപ്പോൾ കൂടുതൽ ലോകത്തിലെ കോടിക്കണക്കിന് ആളുകളുടെ ഇടയിൽ, അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഇടയിൽ, ലോക ജനതയുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുപക്ഷെ സഹായം കൈപ്പറ്റുന്നവരായിരിക്കാം. എന്നാൽ ഒരു ന്യൂനപക്ഷം, ഒരാൾ കഷ്ടത്തിലാണെന്ന് കേട്ടാൽ, ഒരാൾ ബുദ്ധിമുട്ടിലാണെന്ന് കേട്ടാൽ, ഒരാൾക്ക് ആഴമേറിയ ഒരു ചികിത്സ വേണമെന്ന് കേട്ടാൽ, ഒരു കുഞ്ഞ് അപകടത്തിൽപ്പെട്ടു എന്ന് കേട്ടാൽ, ആരെങ്കിലും ഒരാൾ ബുദ്ധിമുട്ടിൽ കിടക്കുകയാണെന്ന് കേട്ടാൽ, ആരെന്നറിയാതെ എന്നോട് എത്രയോ പേര് ചോദിച്ചിട്ടുണ്ട്, പാസ്റ്ററെ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ അതാരാ, ചെറിയൊരു സഹായം ഞാൻ തരാട്ടോ, ആരാന്നൊന്നും അവർക്കറിയണ്ട. പക്ഷെ ഒരാളുടെ ആകുലതയും വേദനയും ബുദ്ധിമുട്ടും ഉണ്ടെന്നറിഞ്ഞാൽ അവരെ സഹായിക്കാൻ മനസ്സ് വയ്ക്കുന്ന, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സഹായിക്കാൻ മനസ്സ് വയ്ക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. എല്ലാവർക്കും ആ മനസ്സില്ല എന്നോട് ചേർത്ത് പറയുന്നു. അതറിയണമെങ്കിൽ ഇപ്പം നമ്മുടെ മനസ്സൊന്ന് പരിശോധിച്ചാൽ മതി, നമ്മൾ അവസാനമായിട്ട് ആരെയാണ് സഹായിച്ചത്? വണ്ടിയുടെ പുറകിൽ കയറ്റി ബസ് സ്റ്റാൻഡിൽ കൊണ്ടിറക്കി ആരെയും അല്ലാട്ടോ പറയുന്നത്, അതൊരു സഹായമാണ് അല്ലെന്നല്ല, അതല്ല പറയുന്നത്. യോഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾ ചുമ്മാ നിൽക്കുന്നു, അതിനും കൂടി വണ്ടി കയറ്റിക്കൊണ്ട് പോകാമെന്ന് ചോദിച്ചപ്പോൾ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും പോയി, അതല്ല ഞാൻ പറയുന്നത്. അറിഞ്ഞുകൊണ്ടൊരാളെ, ഒരാപത്തിൽപ്പെട്ടയാളെ, ഒരു കഷ്ടത്തിൽ കിടക്കുന്നയാളെ, ഒരു സഹായം ആവശ്യമാണെന്ന് ബോധ്യം വന്നൊരാളെ, നമ്മളറിയാത്തവരാട്ടെ അറിയുന്നവരാട്ടെ, അവരെ ഉള്ളതുകൊണ്ട് സഹായിച്ചത് ലാസ്റ്റ് എന്നാണ് എന്ന് ഈ വാക്ക് കേൾക്കുന്ന എല്ലാവരും അവരവരുടെ മനസ്സിനകത്ത് നിന്ന് ചിന്തിക്കുക. എന്നായിരിക്കും ഒക്ടോബറിലോ നവംബറിലോ എന്നായിരിക്കും, അതെയോ 2020 പുറകോട്ട് നോക്കുമ്പോൾ എന്നായിരിക്കും, എന്താണെങ്കിലും ഞാൻ ആ ഭാഗത്ത് കിടക്കുന്നില്ല. നമ്മളെ ദൈവമായ കർത്താവ് സ്നേഹിച്ചു കരുതി ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും വിധത്തിലൊക്കെ സഹായിക്കുന്നത് ഉചിതമാണ്, അത് ദൈവത്തിൻ്റെ കരുണയുടെ ഭാഗമാണ്. ദാവീദ് ഒരിക്കൽ ചോദിച്ചു, ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ആരെങ്കിലും നമ്മുടെ രാജ്യത്തുണ്ടോ? നമ്മൾ കാണിക്കുന്നത് നമ്മുടെ പ്രതാപത്തിനും നമ്മുടെ കുടുംബമഹിമയ്ക്കും എൻ്റെ കഴിവുമല്ല, എന്നെ രക്ഷിച്ച ദൈവത്തിൻ്റെ ദയ എന്നിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിലെ ദൈവിക സന്നിധിയിലെ സഹായം എന്ന് പറയുന്നത്. പോട്ടെ, അതവിടെ നിൽക്കട്ടെ. അങ്ങനെ സഹായിക്കുന്ന ഒരുപാട് പേര് ലോകത്തിലുണ്ട്. വാടക കൊടുക്കാൻ സഹായിക്കുന്നവർ, മരുന്ന് മേടിക്കാൻ സഹായിക്കുന്നവർ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ സഹായിക്കുന്നവർ, വീട് വെച്ചു കൊടുക്കാൻ സഹായിക്കുന്നവർ. ഒരു കർത്താവിൻ്റെ വേല ഒരാൾ പോയി ഒരു ശ്രദ്ധ തുടങ്ങി, ഒരു വർഷത്തേക്ക് രണ്ട് വർഷത്തേക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി, ഒന്ന് വേര് പിടിക്കാൻ വേണ്ടി ആ കാലം വരെ സഹായിക്കുന്നവർ, അങ്ങനെയൊക്കെ വിവിധ രീതിയിൽ സഹായിക്കുന്നവരുണ്ട്. ഓരോ ഉദ്ദേശത്തിലാണ് സഹായിക്കും. ചുമ്മാ കാശ് വീട്ടിലിരിക്കുക, ഇനി വന്നാടാ ഇത് കുറേ കൊണ്ടുവെക്കോ, നീ എന്തെങ്കിലും കാണിച്ചോ എന്ന് പറഞ്ഞ് ചുമ്മാ വാരിക്കൊടുക്കുന്നവരുണ്ടോ എനിക്കറിയില്ല. ഒരു കാര്യത്തിനാണ് സഹായിക്കുന്നത്. കുഞ്ഞിൻ്റെ കല്യാണം വന്നെന്നറിഞ്ഞു, നിവൃത്തിയില്ലെന്നറിഞ്ഞു, നമ്മോട് ചോദിച്ചു, ഒരു സഹായം, ഒരു പർപ്പസിലാണ് സഹായിക്കുന്നത്. ഓരോ സഹായങ്ങളും ആ രീതിയിലാണ്. ചില ആളുകൾ മരുന്ന് മേടിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്, രോഗിയായിരിക്കുന്നയാൾ, സാറേ ഇത്ര വർഷമായിട്ട് ഇന്നാരാണ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മേടിച്ചോളാൻ പറഞ്ഞു, അവരാണ് ബില്ല് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു കാര്യത്തിനാണ് സഹായിക്കുന്നത്. ഇതുപോലെ ദൈവം മരുന്ന് മേടിക്കാനല്ല, വാടക കൊടുക്കാനല്ല, വീട് വയ്ക്കാനല്ല, പിള്ളേരെ പഠിപ്പിക്കാനല്ല, ദൈവം സഹായിക്കുന്നത് നിൽക്കാനാണ്. ഞാൻ തിരിച്ചൊരു കാര്യം പറയാം, വാടക കൊടുക്കാനും എല്ലാ മാസവും അരി മേടിച്ചു തരാനും എല്ലാ മാസവും മരുന്ന് മേടിച്ചു തരാനും ആസ്പത്രിയിൽ കൊണ്ടാനും ഒക്കെ സഹായിക്കാൻ ആളുണ്ടെങ്കിലും നമ്മളെ നേരെ നിർത്താൻ ആരെങ്കിലും സഹായിച്ചില്ലെങ്കിൽ ഈ തരുന്നത് കൊണ്ടൊന്നും ഗുണമില്ലാതെയാവും. അപ്പോൾ ഏറ്റവും വലിയ സഹായം ആരോ നമുക്ക് മരുന്ന് മേടിക്കാൻ കാശ് തന്നു എന്നുള്ളതല്ല കേട്ടോ, ആരോ നമുക്കൊരു ജോലി മേടിച്ചു തന്നു എന്നുള്ളതല്ല കേട്ടോ. ജോലി തന്നാലും എഴുന്നേറ്റ് നിൽക്കാൻ, നട്ടെല്ലിന് നേരെ നിൽക്കാൻ ബലമില്ലെങ്കിൽ, കാലിന് ബലമില്ലെങ്കിൽ, അവിടെ വരെ ചെല്ലാൻ നിൻ്റെ ശരീരത്തിന് ത്രാണിയില്ലെങ്കിൽ ആരെങ്കിലും ജോലി മേടിച്ച് തന്നതും ഗുണപ്പെടാതെ പോകില്ലേ? പോകില്ലേ? വീട് വെക്കാൻ ആരെങ്കിലും സഹായിച്ചാലും ആ വീടിനകത്ത് നിനക്ക് നിവരെ നിൽക്കാൻ, സന്തോഷത്തോടെ നിന്റെ തിണ്ണയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ,
നിന്റെ നരിയാണികൾക്ക് ബലമില്ലെങ്കിൽ, നിന്റെ നട്ടലിന് കരുത്തില്ലെങ്കിൽ, നിന്റെ കഴുത്ത് നേരെ നിൽക്കില്ലെങ്കിൽ, ശരീരം ബലഹീനമായിട്ടൊരു മൂനയെ കിടക്കുകയാണെങ്കിൽ ആ വീടിനകത്ത് ഗദ്ഗദത്തോടെ വേണ്ട കഴിച്ചുകൂട്ടാൻ. അപ്പം ഏറ്റവും വലിയ സഹായം ഏതാ? നിൽക്കാനുള്ള സഹായം. നിൽക്കാനുള്ള സഹായം ലോകത്തിൽ ആരും തരികയല്ല. പൗലോസ് അപ്പോസ്തലൻ മറ്റു പല ലേഖനം എഴുതി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഫിലിപ്പിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ആരംഭകാലത്ത് നിങ്ങളാണ് എന്നെ സഹായിച്ചത്, സാമ്പത്തികമായി സഹായിച്ചത്, വേറെ ആരും എന്നെ സഹായിച്ചില്ല. പൗലോസിനും വണ്ടിക്കൂലിക്ക് കാശ് കൊടുത്ത് സഹായിച്ചവരുണ്ട്, ആഹാരം കൊടുത്ത് സഹായിച്ചവരുണ്ട്, വസ്ത്രം കഴുകി കൊടുത്ത് സഹായിച്ചവരുണ്ട്. പക്ഷേ പൗലോസ് പറയുന്നു, അതൊക്കെ ബഹുമാനിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയ സഹായങ്ങളിൽ ഏറ്റവും വലിയ സഹായം എന്നെ പിടിച്ചു നിർത്താൻ, എന്നെ നേരെ നിർത്താൻ, എൻ്റെ പ്രതികൂലത്തിൽ, എൻ്റെ പ്രതിവാദത്തിൽ എന്നെ നേരെ നിർത്താൻ എന്നെ സഹായിച്ചത് ദൈവമാണ്. കൂടപ്പറപ്പുകളെ, ഈ സഹായം ദൈവത്തിന് മാത്രമേ തരാൻ കഴിയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ആരുടെയും സഹായം ചിലപ്പോൾ വേണ്ടി വരില്ല. എല്ലാം ഉണ്ട്, വാസ്ത്രം എല്ലാം ഉണ്ട്, വീടുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്. പ്രിയപ്പെട്ടവൻ, ഇന്നിടത്ത് ഇന്ന രീതി ജോലിയാണ്, എന്നിട്ട് പക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ചില വിഷയങ്ങളുണ്ട്, നേരെ നിൽക്കാൻ പറ്റുന്നില്ല, എല്ലാം ഉണ്ട്, നിൽക്കാൻ കഴിയുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഉന്നത വിദ്യാഭ്യാസവും ഉന്നത കുലജാതകവും ഇതെല്ലാം കയ്യിലുണ്ടായിരിക്കും. നിൽക്കാൻ കഴിയാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? 2022 നിന്നതെങ്ങനാന്ന് എനിക്കറിയില്ല എന്ന് പറയല്ലേ കേട്ടോ, നിന്നതെങ്ങനെ എന്താ ഈ വാക്യത്തിനോട് ഭരണം. എൻ്റെ ദൈവം എന്നെ നിൽക്കാൻ സഹായിച്ചു. കേസ് വന്നപ്പോൾ, ജപ്തി വന്നപ്പോൾ, എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ, പിള്ളേർ പോലും എതിരായപ്പോൾ, എല്ലാവരും ഇട്ടിട്ട് പോയപ്പോൾ, ദൈവം എന്നെ സഹായിച്ചു, ദൈവം എന്നെ സഹായിച്ചു. സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സഹായിക്കുന്നൊരു ദൈവമുണ്ടെന്ന് നിങ്ങളോട് പറയാൻ രാവിലെ ഈ ദൈവമാണ് എന്നെ ഏൽപ്പിച്ചത്. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നേരെ നിൽക്കാൻ പറ്റാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, അതെന്തുകൊണ്ടുമാകട്ടെ, നിങ്ങളെ നേരെ നിർത്താൻ സഹായിക്കുന്ന ഒരു സംഘടനയുണ്ടെന്നല്ല, ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കയ്യിലേക്ക് നിങ്ങളൊന്ന് കയറി പിടിച്ചേ, കയ്യൊന്ന് വിടാറേ. അപ്പാ, അങ്ങയുടെ കയ്യിലൊന്ന് പിടിച്ചോട്ടെ, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഈ വാക്കുകളും ഈ വാചകങ്ങളും അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലോസ് എഴുതിയ താൻ പറഞ്ഞ സാക്ഷ്യവും എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ അടർത്തി വെച്ചോട്ടെ, എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല, എന്നെ ഒന്ന് നിർത്തണേ, നേരെ നിർത്തണേ, ബാക്കി ഒരു സഹായവും വേണ്ട, എന്നെ ഒന്ന് നിൽക്കാൻ അനുവദിച്ചാൽ മതി. വേദപുസ്തക ചരിത്രത്തിലെ ഭക്ത ശിരോമണികളെ ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ നിർത്തിയ ആ ദൈവത്തിൻ്റെ സഹായം ഈ കൊച്ചു സന്ദേശം കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വേണോ? ഞാൻ അലറി ചോദിക്കുക, വേണോ? ഈ ദൈവത്തിൻ്റെ കൂട്ടുപിടി, ഈ ദൈവത്തെ പിണക്കാതിരി, ഈ ദൈവം പറയുന്ന അനുസരിക്ക്, ഈ ദൈവത്തെ ഫോളോ ചെയ്യ്, ഈ ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്ക്, അവൻ നിങ്ങളെ എവിടെയും നിർത്തും. ഈ ചുളയിലും ഫറവോന്റെ മുമ്പിലും, ഏത് ശക്തന്റെ മുമ്പിലും, ഏത് സിംഹത്തിൻ്റെ മുമ്പിലും, ഏത് ഗോലിയാത്തിൻ്റെ മുമ്പിലും, ഏത് തിരമാലയ്ക്ക് നടുവിലും, ഏത് കൊടുങ്കാറ്റ് നടുവിലും, ഏത് സിംഹക്കൂട്ടിലും, ഏത് ഫറവോന്റെ മുമ്പിലും എൻ്റെ ദൈവം നിങ്ങളെ നിർത്തും. എവിടെയും നിർത്തും, എവിടെയും നിർത്തും. ഇന്ന് വരെ നിർത്തിയ ദൈവം ഇനിയും നിർത്തും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സഹായിക്കാൻ ഒത്തിരി പേരുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയൊക്കെ ജീവിച്ചത്. പക്ഷെ ഇന്ന് കേട്ടത്, ഞങ്ങളെ നിൽക്കാൻ സഹായിക്കുന്ന ദൈവം, അതാണ് ഏറ്റവും വലുതപ്പാ. അങ്ങേ അകറ്റി നിർത്തിയിട്ട് വേറെ ഏത് സ്പോൺസറുടെ പുറകെ പോയാലും ഞങ്ങൾ നിൽക്കുകയല്ല. ഞങ്ങൾക്ക് നിൽക്കാനുള്ള സഹായം ദൈവം തരണേ. വചനം കേൾക്കുന്ന ഒത്തിരി പേരെ പിടിച്ചു നിർത്തണേ അപ്പാ. അതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.